ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ദീപക്. എൻ്റെ അടുത്ത് എൻ്റെ ഹോബി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയാം, ഡ്രൈവിംഗ് ആയിരിക്കും. കാരണം എൻ്റെ സുഖത്തിലും സന്തോഷത്തിലും ഞാൻ എൻ്റെ ആദ്യത്തെ ഓപ്ഷൻ ഡ്രൈവിംഗ് തന്നെ ആയിരിക്കും. ചെറുപ്പകാലം മുതലേ ഫാമിലിയായിട്ട് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് യാത്ര പോകുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡ്രൈവിംഗ് സീറ്റ് ആയിരിക്കും. അത് എനിക്ക് തരുന്ന ഒരു പ്രഷർ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അഭിപ്രായം ചോദിക്കാനായിട്ട് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പലയിടത്തും കിട്ടിയെന്ന് വരത്തില്ല. അപ്പം അവർക്ക് എൻ്റെ ഒപ്പീനിയൻ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എൻ്റെ വണ്ടിയിൽ നിന്ന് തന്നെ ആദ്യത്തെ റിവ്യൂ തുടങ്ങാം. അപ്പോൾ ഞാൻ ഈ കാറ് വാങ്ങുന്നത് 2019 നവംബറിലാണ്. എനിക്ക് ഈ കാറ് വാങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതായത് പവർ, സേഫ്റ്റി, ഈ രണ്ട് പോയിൻറ്സ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി സെലക്ട് ചെയ്തത്. ഒരുപാട് കമ്പനികളിൽ ഞാൻ കാർ അന്വേഷിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഫോർഡ് ഫ്രീ സ്റ്റൈൽ കണ്ടപ്പോഴത്തേക്കും ഈ രണ്ട് കാര്യങ്ങൾ ഒത്തിണങ്ങിയ വണ്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ടൈറ്റാനിയം എന്നൊരു മോഡലാണ്. ഇതിൻ്റെ മോഡൽ ഒരു ഓപ്ഷനുണ്ട്, ടൈറ്റാനിയം പ്ലസ് എന്നുള്ളത്. ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എനിക്ക് കാർ അത്യാവശ്യമൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ചോദിച്ചു ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന കളേഴ്സ് ഏതൊക്കെയാണുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ മൂന്ന് കളേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓക്സ്ഫോർഡ് വൈറ്റ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഓക്സ്ഫോർഡ് വൈറ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ ആ കളറാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കാം. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ്. ഇലക്ട്രിക് സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഇതിൽ രണ്ട് എയർ ബാഗാണ് വരുന്നത്. ഇതിൻ്റെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ടൈറ്റാനിയം പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആറ് എയർ ബാഗ് വരും, ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ്, ഓട്ടോമാറ്റിക് വൈപ്പർ. ഇതിൽ ആ മൂന്ന് കാര്യങ്ങളില്ല, പകരം രണ്ട് എയർ ബാഗ്, ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് ഉണ്ട്, മാനുവലാണ്. ഞാൻ എടുത്തേക്കുന്നത് ഡീസൽ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ മൈലേജിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ മോഡൽ ഞാൻ സെലക്ട് ചെയ്തത്, ഡീസൽ. പിന്നെ ഇതിൽ എഞ്ചിൻ്റെ ഭാഗം പറയുകയാണെന്നുണ്ടെങ്കിൽ 1.5 ലിറ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പവർ 100 PS ഉണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ എടുത്ത് പറയാനുള്ള ഒരു പാർട്ട് തന്നെയാണ് ഈ കാറിൻ്റെ. അതായത് നമ്മൾ ഏത് റോഡിൽ കൂടെ പോയാലും നമുക്ക് ആ ഒരു എന്താ പറയുക, ആ യാത്ര സുഖത്തിന് ഒരു കോംപ്രമൈസും ചെയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഉള്ളത്. ഞാൻ കൂടുതൽ ടെക്നിക്കലായിട്ടൊന്നും പറയുന്നില്ല, കാരണം ഇത് സാധാരണക്കാർക്ക് നമുക്ക് കൂടുതലും എന്താ പറയുക, നോർമലായിട്ട് അവർക്ക് ആവശ്യമുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി രീതിയിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇതിനെപ്പറ്റി. പിന്നെ എനിക്കിതിനെപ്പറ്റി പറയാനുള്ള ഒരു നെക്സ്റ്റ് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ആണ്. അതായത് ABS EBD കൂടെ രണ്ടും കൂടെ ചേർന്നൊരു ബ്രേക്കിംഗ് ആണ്. നമ്മൾ ഏതൊരു ഇപ്പം ഞാനിപ്പം ഈ വണ്ടി 7,500+ kilometers ഞാൻ ഒരുപാട് അപകട ഘട്ടങ്ങളിൽ നിന്ന് ഒരുപാട് രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ഈ വണ്ടിയുടെ ആ ഒരു ബ്രേക്കിംഗ് ഇത് വെച്ചിട്ട്. കാരണം നമുക്ക് പെട്ടെന്നൊരു ഈവൻ ഒരു പട്ടി കുറുകെ ചാടിയാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു വണ്ടി ക്രോസ് ചെയ്ത് വന്നാൽ തന്നെ എങ്ങനെ ചവിട്ടിയാലും നമുക്ക് ആ ഒരു ABS EBD രണ്ടിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വെച്ചിട്ട് നമുക്ക് വണ്ടി പെട്ടെന്ന് നമുക്ക് പ്രതീക്ഷ എടുത്ത് തന്നെ നമുക്ക് വണ്ടി നിർത്താൻ കഴിയും. ഇനി വണ്ടിയിൽ പറയാനുള്ള രണ്ട് ഫീച്ചേഴ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റവും ഹിൽ ലോഞ്ച് അസിസ്റ്റവുമാണ്. ഇതിൽ ഹിൽ ലോഞ്ച് അസിസ്റ്റ് എനിക്ക് ഏറ്റവും ബെനിഫിഷ്യൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പലയിടത്തും. കാരണം നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ എല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ ഈ കയറ്റത്തിൽ വണ്ടി നിർത്തേണ്ട അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് രണ്ടാമത് വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ വണ്ടി ബാക്കിലോട്ട് റോൾ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് നമ്മളിപ്പം ബ്രേക്ക് ചവിട്ടി ഫസ്റ്റ് ഗിയറിലാണെന്ന് എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് വണ്ടി ഒരു 5 സെക്കൻഡ് ബ്രേക്ക് ഹോൾഡ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം ക്ലച്ച് ബാലൻസ് ചെയ്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ അതില്ലാത്ത പക്ഷമാണെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് ക്ലച്ച് അത് കൂടുതൽ താങ്ങി ബ്രേക്ക് രണ്ടും കൂടെ മൾട്ടിപ്പിളായിട്ട് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് ഉപയോഗിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. ഇതിന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നോർമലായിട്ട് ബ്രേക്ക് ഉപയോഗിച്ച് ചവിട്ടുക, ഗിയർ ഇടുക, എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. അതാണ് ഹിൽ ലോഞ്ച് അസിസ്റ്റ്. ഇനി പറയാനുള്ളത് വണ്ടിയുടെ ഇൻഫോർട്ടെയിൻമെൻറ്റിനെ പറ്റിയാണ്. 7-inch ടച്ച് സ്ക്രീൻ ആണ് വരുന്നത്. റിവേഴ്സ് ക്യാമറയുണ്ട്, പാർക്കിംഗ് സെൻസറുണ്ട്, പിന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഇതിൽ ഉപയോഗിക്കാം. പിന്നെ ഉള്ള നെക്സ്റ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ വണ്ടി എടുക്കാൻ നേരത്തെ എനിക്ക് രണ്ട് പോയിൻറ്സ് മെയിൻ ആയിട്ടുണ്ടായിരുന്നു, പവറും രണ്ടാമത് സേഫ്റ്റിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രൈസും കൂടെ ഒത്തു വരണമായിരുന്നു. അപ്പോൾ under 10 lakhs ആയിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 lakhs to 9.5 lakhs ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പെട്രോൾ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ കുറയും.
അപ്പോൾ ഞാൻ എടുത്തിരുന്ന ഡീസലാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണിയാണ് എനിക്ക് വണ്ടി എനിക്ക് തോന്നിയത്. ഇനി ഇതിൻ്റെ ലെഗ് റൂമും ഹെഡ്റൂമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൈറ്റും വെച്ചിട്ടുള്ള ആൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെന്നുള്ള സീറ്റ് അഡ്ജസ്റ്റ് ആണ് ഫ്രണ്ടിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇരിക്കേണ്ട ഗ്യാപ്പുണ്ട്. ഇതാണ് ബാക്കിലെ ഹെഡ്റൂമിൻ്റെയും ലെഗ് റൂമിൻ്റെയും കാര്യം. ഇനി വണ്ടിയിൽ പറയാനുള്ള അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റൂഫ് ബ്ലാക്ക് ആണ്. നോർമലി എല്ലാ വണ്ടികളിലും ഒരു ഗ്രീസ് ടച്ചാണ് വരുന്നത്, ഇതിൽ ഫുള്ളി ബ്ലാക്ക് ആണ്. അപ്പോൾ നോർമലി എന്താ പറയുക, അഴുക്ക് വരുന്നത് കുറവായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എൻ്റെ വണ്ടിയെപ്പറ്റി ഞാൻ പറഞ്ഞത്, ഒരു ഡ്രൈവേഴ്സ് പെർസ്പെക്റ്റീവില്, അതായത് ഡ്രൈവിംഗ് കംഫർട്ട്, പ്ലഷർ എല്ലാം. കാരണം ഞാൻ ഒരുപാട് ലോങ് യാത്ര ഇതിൽ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ സുഖം അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം വാചാലനായത് ഈ വണ്ടിയെപ്പറ്റി. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വണ്ടിയുമായി അടുത്ത വീഡിയോ കാണാം. ബൈ.